ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാളെ ഇപ്പൊ കണ്ടു മനസ്സിനകത്ത് എന്റെ ഒരു രൂപമുണ്ട്, അത് തന്നെയാ ഞാൻ. എത്ര പേരുണ്ട് ഇവിടെ മാക്രോശം? 36 കണ്ണ് കാണാത്ത പിന്നെ ആണും പെണ്ണുമായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇത് മുസ്ലിം പിന്നെ കെ എം സി സിയുടെ സഹായത്തോടെ കാസർഗോഡ് ജില്ലാ കെ എം സി സി കമ്മിറ്റിയുടെ സഹായത്തോടുകൂടി ഇവർക്കൊരു ഒരു ചെറിയൊരു സഹായം, സാമ്പത്തിക സഹായം. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇങ്ങനെ നിങ്ങളിപ്പോൾ വരാൻ വൈകിയോണ്ട് ഒരു ഗുണവും കൂടി കിട്ടി. കാരണം അവരുമായിട്ടൊരു സംവദിച്ചപ്പോൾ മാസത്തിലൊരു പെൻഷൻ എന്ന നിലയിൽ അബ്ദുള്ള അലി 500 രൂപ തോതിൽ മാസത്തിൽ ഇവർക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഖ്യാപനം കൂടി നടത്തി. അതേപോലെ ജില്ലാ കെ എം സി സിയും കൂടുതൽ പെൻഷൻ തുക ഇവർക്ക്, ഇവർക്കൊന്നും ജോലിയില്ല, കൂടുതൽ ആളുകൾക്ക് ജോലിയില്ല. പിന്നെ ഒന്നോ രണ്ടോ മാഷന്മാർ അങ്ങനെ ഇല്ലാതെ ബാക്കി ആയിരിക്കില്ല. പിന്നെ ആകെ കിട്ടുന്ന ഒരു 1100 രൂപ പെൻഷനാണ്. 1300 ഈ മനുഷ്യന്റെ കുടുംബത്തിൽ 7 പേര് ബ്ലൈൻഡ്, അയാളെ മക്കളെല്ലാം ബ്ലൈൻഡ്. മൂത്ത മകനാണ്, ഇയാൾക്കും പളയാണ്. അവർക്കൊക്കെ അതായത് ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാൻ അവിടെ കാഴ്ചയുള്ള ഒരാൾ ആ കുടുംബത്തിലില്ല. അപ്പൊ അത്രയും കഷ്ടപ്പെട്ടത് ആ മൂപ്പര് കൊണ്ടോട്ടിയിൽ പോയി താമസിക്കുകയാണ്, ഭാര്യയും കുട്ടികളുമെല്ലാം ഇരുന്നു. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഒരു സ്കീം കേന്ദ്ര ഗവൺമെന്റിന്റെ വകയായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ചെയ്തു കൊടുക്കണം. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MP ആദ്യമായിട്ട് ഡൽഹിയിൽ പോയിട്ട് ചെയ്തൊരു കാര്യം, പ്രവാസികളുടെ പ്രശ്നം അവിടുത്തെ വിദേശകാര്യ സഹമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ളതാണ്. എന്നുവെച്ചാലും ഡെഡ് ബോഡി സൗജന്യമായി മയ്യത്തുകൾ നാട്ടിലെത്തിക്കാൻ അത് സൗജന്യമാക്കണം എന്ന ആദ്യത്തെ നിവേദനം അദ്ദേഹം നൽകി. വളരെയധികം നമ്മളെല്ലാവരെയും ആവേശം കൊള്ളിച്ച ഒരു ഇതായിരുന്നു. കാരണം 40 വട്ടം അദ്ദേഹം കെ എം സി സിയെ കുറിച്ച് എടുത്തു പറയുമായിരുന്നു. ഇപ്പോഴും മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ പിന്നെ 2 പറയുക കെ എം സി സിനെ കുറിച്ചാണ്. അപ്പൊ ആ കെ എം സി സി കാരുടെ ഒരുപാട് കാലത്തെ ഒരു ചിരകാല അഭിലാഷം അദ്ദേഹത്തിലൂടെ പൂർത്തിയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിന് ദൈവം സഹായിക്കട്ടെ. പിന്നെ അതേ പിന്നെ നമുക്കിപ്പോ പറയാനുള്ളത് ഇതിന് പുറത്തും കുറെ ആൾക്കാർ ഇപ്പൊ നമ്മളെ പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഇതും പിന്നെ നോമ്പായത് കൊണ്ട് നമ്മളെ മുസ്ലിങ്ങള് മാത്രം വിളിച്ചവരെ സഹായിക്കുന്നതാണ്. കാരണം അല്ലാത്ത ഇപ്പോ ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ട്, അവർക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒരു പിന്നെ ഇതന്നെണ്ട്, സ്കൂളിൽ നന്ദ വിദ്യാലയം. അപ്പൊ ഇവർക്കെല്ലാം കൂടിയിട്ട് പിന്നെ ഒരു സ്കീം എന്തെങ്കിലും സെൻട്രൽ ഗവൺമെന്റിന്റെ വകയോ മാനവ പിന്നെ വകുപ്പ് വകയോ മറ്റോ, ഇപ്പൊ കാരണം പുതുതായിട്ടല്ലേ പഠിച്ചു വരുന്നതിലുള്ളൂ, കൊടുക്കാൻ ഉള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണം. ഇവർക്ക് ഈ ഒരു പെൻഷൻ അല്ലാതെ വേറെ ഒരു ഇതില്ല. പിന്നെ ഇവർക്ക് ആരടുത്തും പോയി ചോദിക്കാൻ കഴിയില്ല. ആരാണ് സമ്പന്നര്, ആരാണ് ചോദിക്കേണ്ടവരെന്ന് അവർക്ക് ഈ പുറം കണ്ണുകൊണ്ട് അവർക്ക് കാണാൻ സാധ്യമല്ല. പിന്നെ ഇവർക്കൊരു സ്ഥാപനം, അതായത് 5 സെന്റ് സ്ഥലം ഒരാൾ സൗജന്യമായി കൊടുത്തു, അവിടെ ഒരു ബിൽഡിംഗ് കെട്ടുന്നുണ്ട്. അതെന്തെന്ന് വെച്ചാൽ ഇവർക്കൊരു സ്റ്റഡി സെന്റർ എന്ന നിലയിലും ഇവർക്ക് എന്തെങ്കിലും പ്രാഥമിക ഇതൊക്കെ നിർവഹിക്കാനും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് ഐതർലി തങ്ങളായിരുന്നു തറക്കല്ലിട്ടത്. അപ്പൊ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും കുറെ സമയമായിട്ട് കാത്തിരിക്കുകയാണ്. ഈ കെ എം സി സിയുടെ ഈ ധനസഹായം വിതരണ ഉദ്ഘാടനം ചെയ്യുന്നത് MP ആണ്. അതുകൊണ്ട് അദ്ദേഹം വിതരണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പിന്നെ ഞാൻ ഹാർദവമായി ക്ഷണിക്കുകയാണ്. യോഗത്തിന്റെ അധ്യക്ഷൻ, UDFന്റെ ജില്ലാ ചെയർമാൻ കൂടിയായ ശ്രീ കമറുദ്ദീൻ, എൻ്റെ ബഹുമാനപ്പെട്ട MLA ശ്രീ എൻ നെല്ലിക്കുന്ന്, കേരളത്തിലെ മുൻ മന്ത്രിയായിരുന്ന ശ്രീ CT അഹമ്മദാലി, SDU നേതാവ് ജില്ലാ സെക്രട്ടറി ശ്രീ അബ്ദുറഹ്മാൻ, KMCC നേതാക്കന്മാർ, മറ്റ് ലീഗിൻ്റെ ഉന്നതരായ നേതാക്കന്മാർ, സഹപ്രവർത്തകർ, സഹോദരി സഹോദരന്മാർ, വളരെയധികം സന്തോഷത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നില്ലെങ്കിലും എനിക്ക് നിങ്ങളെ എല്ലാവരെയും കാണാം. എൻ്റെ ഈ സംസാരത്തിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ എൻ്റെ ഒരു രൂപം ഉണ്ടാകുമെന്നാണ് എൻ്റെ ധാരണ.
ആ രൂപം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല, 6-ാം തീയതി സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അത് 17, 18 തീയതികളിലേക്ക് മാറ്റിവെച്ചു. 19-ാം തീയതി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞാൽ 25-ാം തീയതി വരെ ഇന്ത്യൻ പാർലമെന്റ് ബഡ്ജറ്റ് സമ്മേളനമാണ്. പക്ഷെ ഞാനിപ്പോൾ ഡൽഹി പോയപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ജില്ലാ കളക്ടർ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുത്ത സർട്ടിഫിക്കറ്റ് എനിക്ക് കൈമാറിയ നിമിഷം മുതൽ ഒരു പാർലമെന്റ് അംഗത്തിന്റെ പ്രിവിലേജ് മൊത്തം എനിക്കുണ്ട് എന്നാണ് ഡൽഹിയിൽ നിന്ന് എന്നെ അറിയിച്ചത്. കാര്യം ഞാൻ ഇവിടുന്ന് എം പി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പോയ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടാണ്. അപ്പോൾ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ആ പ്രിവിലേജ് യൂസ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമുള്ളതുകൊണ്ട് ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ പോയത്. പൈസ പോയി. ഈ നിയുക്ത മന്ത്രിമാർക്ക് ഒപ്പിടാൻ അധികാരമുണ്ടെങ്കിൽ MPമാർക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെപ്പോലെ 10,000-ക്കണക്കിന് ആളുകൾ നിങ്ങളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ജയിച്ചത്. നമ്മുടെ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1984 ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നിട്ട് ജയിക്കാത്ത ഒരു മണ്ഡലമാണ് കാസർഗോഡ്. അന്ന് ഇടതുപക്ഷ മുന്നണി ജയിപ്പിച്ച മണ്ഡലമാണ്. അതിനേക്കാൾ ദാരുണമായ ഒരു കൊലപാതകമായിരുന്നു ശ്രീ രാജീവ് ഗാന്ധിയുടെ കൊലപാതകം. ശ്രീ രാജീവ് ഗാന്ധിയെ 91 വെടിവെച്ച് കൊന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് വോട്ട് കൊടുത്ത ഒരു മണ്ഡലമാണ് കാസർഗോഡ്. അപ്പൊ ആ കാസർഗോഡ് മണ്ഡലം 35 ശേഷം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ എല്ലാം പ്രാർത്ഥനയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന പടച്ചവും കേട്ടതിൻ്റെ ഫലമാണ് ഇന്ന് രണ്ടക്ഷരം മെമ്പർ ഓഫ് പാർലമെൻ്റ് അല്ലെങ്കിൽ MP എന്നുള്ള രണ്ട് സ്ഥാനം എനിക്ക് കിട്ടിയത്. ഞാൻ ഒരിക്കലും കാസർഗോട്ട് വന്ന് മത്സരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല, പക്ഷേ കാസർഗോട്ട് മത്സരിക്കാൻ വന്നിറങ്ങിയ നിമിഷം മുതൽ ഈ നാട്ടുകാരെന്നോട് കാണിച്ച സ്നേഹം, വാത്സല്യം, സഹായവും സഹകരണവും ഒക്കെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. എനിക്കൊരു സ്ഥാനാർത്ഥിത്വം കിട്ടാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രവാസി ലോകം ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചവരാണ്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു വിഭാഗമാണ് KMCC. അപ്പോൾ KMCC ഒരുപാട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, അവരൊരുപാട് ആളുകൾക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരവിടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിലൂടെ പ്രചരണം നടത്തിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് മാത്രമല്ല, മിഡിൽ ഈസ്റ്റ് മുഴുവൻ അവർ യോഗങ്ങൾ വിളിച്ചു കൂട്ടി എൻ്റെ പ്രസംഗം അവർ പിന്നെ ഫോണിലൂടെ അവിടെ കേൾപ്പിച്ചു. അങ്ങനെ പ്രവാസി ലോകത്തിരുന്ന് ഒരുപാട് സഹായം ചെയ്തു. അവർ ടിക്കറ്റ് എടുത്തു കൊടുത്ത് ഇവിടെ വരുത്തി സഹായം ചെയ്തു. ഇവിടെ വന്ന് വീട് വീടാന്തരം കയറി പിന്നെ വോട്ട് പിടിച്ചു. ഒരുപാട് സഹായം പ്രവാസി ലോകം എനിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനെപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് സീറ്റ് തന്നത് കോൺഗ്രസ് പാർട്ടിയാണ്, എന്നെ പിന്തുണച്ചത് UDF ആണ്. പക്ഷേ ഒരു കോൺഗ്രസ്സുകാരനേക്കാൾ കൂടുതൽ ഒരു ലീഗുകാരൻ സ്ഥാനാർത്ഥിയായാൽ എങ്ങനെയാണോ നിങ്ങൾ ആ ലീഗുകാരനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അതുപോലെ എന്നെ സ്നേഹിച്ച് എന്നെ വിജയിപ്പിക്കാൻ ശ്രമിച്ച മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗും KMCC അതുപോലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായി SDU എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മാതൃപ്രസ്ഥാനവും അതിൻ്റെ അവാന്തര വിഭാഗങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി എൻ്റെ വിജയത്തിനായി പരിശ്രമിച്ചു. അതെനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ, 5 വർഷക്കാലം 35 വർഷക്കാലം നിങ്ങൾ ഒരുപാട് പീഡനം സഹിച്ചിട്ടുണ്ട്, ഒരു പാർലമെന്റ് അംഗത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആദ്യമായിട്ടൊരു പാർലമെന്റ് അംഗം വന്നപ്പോൾ ചില സന്തോഷങ്ങളൊക്കെ അതിൽ കടന്ന് ഒഴിച്ചാൽ എല്ലാം ഭംഗിയായിട്ട് പോവുകയാണ്. ഞാൻ ജയിച്ചു കഴിഞ്ഞ് ആദ്യമായി ഞാൻ കോൺഗ്രസ് ഓഫീസിൽ പോയിട്ട് കമറിനെ വിളിച്ച് പറഞ്ഞു ഞാൻ ലീഗിന്റെ ഓഫീസിലേക്ക് വരികയാണ്. അന്ന് കമർ പറഞ്ഞു ഇച്ചിരി അസൗകര്യങ്ങളുണ്ട്, ഇനി ഒരു ദിവസം ആക്കാം. അപ്പോൾ ഇന്ന് എന്നെ ലീഗിൻ്റെ ഓഫീസ് സന്ദർശിക്കാൻ വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു പുണ്യകർമ്മത്തിൽ കൂടി പങ്കെടുക്കാനാണ് എന്നെ ക്ഷണിച്ചതെന്ന് ഇവിടെ വരുമ്പോഴാണ് എനിക്ക് അറിയിച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആത്മനിർവൃതി അനുഭവിക്കുന്ന ഒരു നിമിഷമാണ് ഇത്. അതുകൊണ്ട് ഇപ്പോൾ ലീഗിൻ്റെ ഓഫീസിൽ ഇതിപ്പോൾ എൻ്റെ ഒരു തറവാട് പോലെയാണ് ഞാൻ കാണുന്നത്. രണ്ട് കോൺഗ്രസ്സുകാരനാണെങ്കിലും എനിക്ക് യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളുന്ന ഒരു കോൺഗ്രസ്സുകാരൻ എന്നിലേക്ക് ഞാൻ പറയാം. ഞാനിത് എൻ്റെ തറവാടായിട്ടാണ് ഈ കാണുന്നത്. നിങ്ങളുടെ എല്ലാവരെയും ഒരു കൂടപ്പിറപ്പുകളായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനൊന്നും ഒരു മാറ്റവും ഒരു കാലത്തും വരില്ല. കാരണം 50 വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യത്തിനത് ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരാളാണ് ഞാൻ. അധികാരത്തിൻ്റെ ധാർഷ്ട്യം, ഹൂങ്ക് അല്ലെങ്കിൽ അധികാരം കിട്ടിയത് ഒന്നും ഞാൻ എന്നെ ബാധിക്കുന്ന കാര്യമില്ല, അതൊന്നും എനിക്ക് ഒരു വിഷയമല്ല. ഇവിടുപ്പോൾ ശ്രീ കമർ സൂചിപ്പിച്ച പോലെ ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കുന്നത് വരെ BJP ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്യില്ല. എന്നെ
കാസർഗോട്ടെ പാർലമെന്റ് മെമ്പർക്ക് ഇന്ത്യ ഗവൺമെന്റുമായി ഒരു അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഇപ്പോ ഞാനും കമറും നമ്മള് എം എൽ എയും മുൻ മന്ത്രി, ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചത്, നിങ്ങളെല്ലാം എന്നെ വിജയിപ്പിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ രാഹുൽ ഗാന്ധി വരും എന്നുള്ള ധാരണയിലാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാകാനാണ് നിങ്ങൾ ഇത്രയും വാശിയും ആവേശവും കാണിച്ചത്. ഈ മീനമാസത്തിലെയും മേടമാസത്തിലെയും സൂര്യന്റെ ചൂടിനെ അവഗണിച്ച് ഈ പർദ്ദ ഏറ്റവും കൂടുതൽ ചൂട് അബ്സോർവ് ചെയ്യുന്ന വേഷം കറുപ്പാണ്. കറുത്ത പർദ്ദ ആയിട്ട് പോയ ആളുകൾ ചൂടുകൊണ്ട് പിളയുമ്പോഴും അവരുടെ മനസ്സിൽ ബി ജെ പിയെ താഴെ ഇറക്കുക, മോഡിയെ മാറ്റുക, രാഹുലിനെ കൊണ്ടുവരിക, ഒരു ഗവൺമെന്റ്, അതായിരുന്നു നമ്മുടെ എല്ലാ സ്വപ്നം. പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിലെ ജനങ്ങൾ അതിനുവേണ്ടി വോട്ട് ചെയ്തു. ഒരു അബദ്ധം പറ്റിയതൊഴിച്ചാൽ ആലപ്പുഴയിൽ ബാക്കി 19 സീറ്റ് നമുക്ക് കിട്ടി. പക്ഷെ ദേശീയ തലത്തിൽ അവിടെയാണ്. ഞാൻ നിങ്ങൾക്കെല്ലാം ഒരു വാക്ക് തന്നു, വാക്കെന്ന് പറഞ്ഞാൽ ഒരു മാറ്റം ഇവിടെ ഉണ്ടാക്കും, വികസനം ഞാൻ ഇവിടെ കൊണ്ടുവരും. കൊണ്ടുവരണമെങ്കിൽ മറ്റൊരു മാർഗവുമില്ല, കേന്ദ്ര ഗവൺമെന്റുമായി സഹകരിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് വിദേശകാര്യമന്ത്രിയെ പോയിക്കൊണ്ട് ഞാൻ ആദ്യമായി പറഞ്ഞത് ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്ന ടിക്കറ്റ് ഫെയറിനെ കുറിച്ചിട്ടാണ്. ടിക്കറ്റ് ഫെയർ വളരെ കൂടുതലാണ്. അത് ഞാനൊരു പ്രപ്പോസൽ മന്ത്രിയോട് വെച്ചത് ആഗോള ടെൻഡർ വിളിക്കുക, ലോകത്തുള്ള മുഴുവൻ വിമാന കമ്പനികളെയും ടെൻഡറിൽ പങ്കെടുപ്പിക്കുക, ഏറ്റവും ലോവസ്റ്റ് കൊട്ടേഷൻ ആരാണോ തരുന്നത് ആ ലോവസ്റ്റ് കൊട്ടേഷൻ തരുന്ന ആൾക്ക് ഈ പിന്നെ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ട്രിപ്പിന്റെ ഇത് കൊടുക്കുക. അപ്പൊ അത് മന്ത്രി പരിഗണിക്കാമെന്ന് പറഞ്ഞു. രണ്ട്, ഇവിടുന്ന് കോടീശ്വരന്മാർ ഗൾഫിൽ പോകുന്നുണ്ട്, കോടികൾ നേടിയെടുത്തു വന്നവരുണ്ട്, പക്ഷേ കിടപ്പാടം വിറ്റും കെട്ടുതാലി പണയപ്പെടുത്തിയും ഗൾഫിൽ പോയി രക്ഷപ്പെടാത്ത ലേബർ ക്യാമ്പിൽ കിടക്കുന്ന പലരും അവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് അയച്ചത് കിടപ്പാടം വിറ്റില്ല, തിരിച്ച് ഓടി കൊണ്ടുവരാൻ കൂടെ കാശ് കൂടെ ഉണ്ടാക്കേണ്ട ഗതികേടാണ്. അതുകൊണ്ട് ആ ഗതികേട് മാറ്റാൻ അവരുടെ ശവശരീരത്തിനോടെങ്കിലും, മരിച്ച ആ വ്യക്തിയോടുള്ള ആത്മാവ് നഷ്ടപ്പെട്ട ആ ശരീരത്തോടെങ്കിലും ഒരു ബഹുമാനം കാണിക്കണം. അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കരുത് എന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹജ്ജിന്റെ കോട്ട, പോപ്പുലേഷൻ അനുസരിച്ച് ഹജ്ജിന്റെ കോട്ട തീരുമാനിക്കാൻ പാടില്ല. ആപ്ലിക്കേഷന്റെ എണ്ണം നോക്കി വേണം. പോപ്പുലേഷൻ അനുസരിച്ചാണെങ്കിൽ പോപ്പുലേഷൻ ഉള്ള ഒരുപാട് സ്റ്റേറ്റ് ഉണ്ട്, പക്ഷെ അവിടെ അപേക്ഷകരില്ല. ഇന്നും ഹജ്ജിന് പോകാൻ ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തുകെട്ടി കിടക്കുന്ന കേരളത്തിലാണ്. ആപ്ലിക്കേഷന്റെ നമ്പർ അനുസരിച്ചിട്ട് ഈ കോട്ട കേരളത്തിന് വർദ്ധിപ്പിച്ചു തരണം എന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രവാസികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഇനി ഞാൻ ഈ 25 വരെ പാർലമെന്റ് സമ്മേളനം നടക്കുന്നു, ഞാൻ പീയൂഷ് ഗോയലിനെ കാണുന്നുണ്ട്. നമുക്ക് 2-3 റെയിൽവേ തീവണ്ടികൾക്ക് ഇവിടെ സ്റ്റോപ്പ് വേണം, ആ സ്റ്റോപ്പ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ കല്യാശ്ശേരിയിലെ കുട്ടികളെ കൊന്ന ആ കൊലയാളികളുടെ കേസ് നമ്മൾ CBIക്ക് വിടണം, അതിന് ആഭ്യന്തരമന്ത്രിയെ കാണണം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പാർലമെന്റ് അംഗം കേന്ദ്ര ഗവൺമെന്റുമായി യുദ്ധം ചെയ്യാൻ പോയാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് അവസാന ശ്വാസം വരെ ഈ മതേതരത്വം തകർക്കാൻ നടക്കുന്ന BJP യുദ്ധം ചെയ്യുകയും അതേ അവസരത്തിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പലതും നേടിയെടുക്കാൻ നമ്മൾ അവരെ കാണേണ്ടി വരുമ്പോൾ കാണുകയും ചെയ്യും. സോഷ്യൽ മീഡിയയുടെ കാര്യമാണ്, ആളുകളെ വഷളാക്കാൻ വേണ്ടി ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അബദ്ധജടിലമായ പ്രസ്താവനകളിലൂടെയും തെറ്റിദ്ധാരണാജനകമായ വാർത്തകളിലൂടെയും നമ്മളെ അപഖ്യാതിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ആരും അത് വിശ്വസിക്കരുത്. ഞാൻ മരിക്കുന്നവരെ, എന്നെ പട്ടടയിൽ കൊണ്ടുവയ്ക്കുന്നവരെ, എന്റെ ശരീരം തീകത്തി എരിഞ്ഞ് ചാമ്പലാകുന്നവരെ എനിക്ക് BJP കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതുകൊണ്ട് അത് നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാകണം. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ്. ഇപ്പോ കമർ പറഞ്ഞു, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുമായും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റുമായും ചർച്ച ചെയ്ത് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും നിങ്ങളുടെ കുട്ടികളുടെയും ഭാവിക്ക് കാര്യം ഇതൊരു എനിക്ക് തോന്നുമ്പോൾ ഒരു കുടുംബത്തിലെ എല്ലാവരും അന്ധന്മാരാണ്, ജനിക്കുന്നവർ അന്ധന്മാരാന്ന് പറയുമ്പോൾ ഇതൊരു പാരമ്പര്യമായി കിട്ടുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രശ്നം നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോഴറിയത്തില്ല. അതുകൊണ്ട് ഞാൻ സംസ്ഥാന ഗവൺമെന്റുമായി ചർച്ച ചെയ്യും, കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്യും, മാത്രമല്ല ഞാൻ പരിചയപ്പെടുന്ന വ്യവസായികളുമായി ചർച്ച ചെയ്യും. ഏതൊക്കെ തരത്തിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ അത് സഹായിക്കും. അത് സഹായിക്കുമെന്ന് ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കാണ്, ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ പറയൂ, പറയുന്ന കാര്യങ്ങൾ ചെയ്യും, അതിന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഞാനൊരു ഓഫറും തരുന്നില്ല, പക്ഷേ നിങ്ങളെല്ലാവരും എൻ്റെ മനസ്സിനകത്ത് കയറിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ ഓരോ യാത്രയിലും ഞാൻ പരിശോധിക്കും. എവിടെങ്കിലും കൊണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തിരിക്കും, അതിന് യാതൊരു തർക്കവും വേണ്ട. നിങ്ങൾക്കും എന്നെ ഒരു കൂടപ്പുറപ്പായി കാണാം. നിങ്ങൾ എന്നെ കാണാൻ വരണ്ട, നിങ്ങളെ എവിടെ വന്ന് ഞാൻ കാണണമെന്ന് ആവശ്യപ്പെടുന്നു, നിങ്ങളെ അവിടെ വന്ന് ഞാൻ കണ്ടോളാം. കാരണം എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് അലഞ്ഞ് തിരിയേണ്ട യാതൊരു കാര്യമില്ല.
നിങ്ങൾ എവിടാന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാം. കാര്യം എനിക്ക് കാഴ്ചയുണ്ട്, എനിക്ക് വാഹനമുണ്ട്, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പിടിച്ചാലും ഞാൻ അവിടെ വരാം. അപ്പൊ എന്നെ MBA തിരക്കി നടക്കേണ്ട ഒരു ഗതികേട് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കത്തില്ല, ഏത് നിമിഷമേയും കാണാം. അതുകൊണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്ന ഒരു കാര്യം, ഇവിടെ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പലും ഒക്കെ കൂടെ എന്നെ വന്ന് കാണാനിരിക്കുന്ന കാര്യം, നമ്മള് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, 35 വർഷമായി നമ്മൾ തോറ്റൊരു സ്ഥലമാണ്, നിങ്ങളെ 35 വർഷം മാർസിത്തുകാർ പീഡിപ്പിച്ച സ്ഥലമാണ്. ഇപ്പോ എന്നെ നിങ്ങൾ MP ആക്കി. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, മഞ്ചേശ്വരത്ത് വൻപിച്ച ഭൂരിപക്ഷം നമുക്ക് കിട്ടി, കാസർഗോഡ് കിട്ടി. ഇന്നുവരെ ജയിക്കാത്ത ഉദുമ, കെ സുധാകരൻ മത്സരിച്ചിട്ട് പിറകി പോയ ഉദുമയിൽ 9000 വോട്ടിന് നമ്മൾ ലീഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എനിക്കെതിരെ മത്സരിച്ച തൃക്കരിപ്പൂരിൽ സതീഷ് ചന്ദ്രൻ 1900 വോട്ടിന്റെ പിന്നെ ഭൂരിപക്ഷേ ഉള്ളൂ. നമ്മുടെ കാഞ്ഞങ്ങാട് 1200 വോട്ടിന്റെ ഭൂരിപക്ഷേ ഉള്ളൂ. ഇനി എന്റെ ദൗത്യം, പ്രതികാരത്തിന്റെ രാഷ്ട്രീയം എനിക്കില്ല, പകയുടെ ഇല്ല, വിദ്വേഷവും ഇല്ല, അസഹിഷ്ണുതയില്ല. ഇനി ഇവരോട് ഇടതുപക്ഷ മുന്നണി ചത്ത് ശവമായി, ഇനി ശവത്തെ കുത്തണ്ട. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇനി ചെയ്യാനുള്ള പ്രതികാരം 4-5 MLA മാരെ ഉണ്ടാക്കുക. എല്ലാ MLA മാരും ഇപ്പം ഇവിടെ വരും, ബൈ-ഇലക്ഷൻ വരുന്നു. ഞാൻ പറഞ്ഞു, അവിടെ ഈ മുസ്ലിം ലീഗ് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാൽ ആ സ്ഥാനാർത്ഥി അല്ല അവിടെ മത്സരിക്കുന്നത്, അവിടെ മഞ്ചേശ്വരത്ത് മത്സരിക്കാൻ പോകുന്ന രാജ്മോഹൻ ഉണ്ണിത്താനാണ്. എന്നെ നിങ്ങൾ അങ്ങനെ ജയിപ്പിച്ചു, അതുപോലെ ലീഗിന്റെ സ്ഥാനാർത്ഥി ഞാൻ അവിടെ ക്യാമ്പ് ചെയ്ത് ജയിപ്പിക്കും. ഒരു മിനിറ്റ്. അതേപോലെ UDF ആരെയാണോ കാഞ്ഞങ്ങാട്ട്, ആരെയാണോ പിന്നെ ഉദുമയിൽ, ആരെയാണോ തൃക്കരിപ്പൂരിൽ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്, മുന്നണി ആരെയാണോ നമ്മൾ അവിടെ പോയി നിൽക്കും. നമ്മൾ ഇടതുപക്ഷ മുന്നണിയോട് പ്രതികാരം ചെയ്യേണ്ടത് അവരുടെ ബോർഡ് നശിപ്പിച്ചും അവരെ തെറി വിളിച്ചും അവരെ അഴിച്ചു എന്നല്ല. നമ്മൾ പ്രതികാരം ചെയ്യേണ്ടത് ഇനി അസംബ്ലികൾ പിടിച്ചെടുക്കുക. മുഴുവൻ അസംബ്ലിയും വന്നു, പാർലമെന്റ് വന്നു, 2 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ പിന്നെ ഒരു ഗവൺമെന്റ് വന്നു. അന്ന് ഇവിടെ ഇരിക്കുന്ന പലരും മന്ത്രിയായിരുന്നു വരാം. അപ്പൊ കേരള മന്ത്രിസഭ നമ്മുടെ കയ്യിൽ വരുമ്പോൾ, കാസർകോട്ടെ MLA മാർ നമ്മുടെ കയ്യിൽ വരുമ്പോൾ, MP നിങ്ങളുടെ കയ്യിലാകൂ. പരമാവധി വികസനം കൊണ്ടുവരാം. എനിക്ക് 1 വർഷം 5 കോടിയേ ഉള്ളൂ, ഒരു MLA ക്ക് 5 കോടി ഉണ്ട് അല്ലെ, എത്രയാ ഒരു 6 കോടി. ഒരു MLA ക്ക് 6 കോടി കിട്ടുമ്പോൾ MLA ക്ക് ഒരു അസംബ്ലി നോക്കിയാൽ മതി. MP ക്ക് 5 കോടി കിട്ടുമ്പോൾ 7 അസംബ്ലി ചെലവാക്കണം. കാര്യം ഒരു പാർലമെന്റ് എന്ന് പറയുന്ന 7 അസംബ്ലി. അപ്പൊ എന്നെക്കാൾ വികസന കാര്യത്തിൽ വലിയവൻ എന്നെ ലഭിക്കുന്നു. അദ്ദേഹത്തിന് 6 കോടി ഉണ്ട്, അദ്ദേഹത്തിന് ആ 6 കോടിയും കാസർഗോഡ് ചെലവാക്കാം. എനിക്കാകെ 5 കോടിയേ ഉള്ളൂ, 5 കോടി ഞാൻ 7 അടുത്തായിട്ട് വീതം വെച്ച് കൊടുക്കണം. അപ്പോ ഞാൻ ഇവിടെ കമറിനെയും MLA യും CT എല്ലാം കൂടി എടുത്തി ഒരു കമ്മിറ്റി എടുക്കും. കമ്മിറ്റി എടുത്തിട്ട് അതിനകത്ത് എല്ലാ UDF ലും എല്ലാവരും എടുത്തിട്ട് എനിക്ക് കിട്ടുന്ന 5 കോടി എവിടെ എങ്ങനെ ചെലവാക്കണമെന്ന് അവരോട് പറയാൻ പറയും. അവരെഴുതി തരുന്ന പ്രയോറിറ്റി അനുസരിച്ച് ഞാൻ ചെലവാക്കും. അവര് പറയുന്നു ആദ്യം ഇന്നത്, രണ്ടാമത് ഇന്നത്, മൂന്നാമത് ഇന്നത്. ആ പ്രയോറിറ്റി അനുസരിച്ച് ഞാൻ ചെലവാക്കൂ. എനിക്കിവിടെ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റിയും നിങ്ങൾക്ക്, എനിക്ക് ആകെ ഈ പാസ് മാത്രം മതി, വേറൊന്നും വേണ്ട. എനിക്കിങ്ങനെ കേരളം മൊത്തം പോകാനും നിങ്ങളെപ്പോലുള്ള ആളുകളെ കാണാനും കാശ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ പാർലമെന്റ് അംഗത്തിന്റെ പാസ് എനിക്ക് ഉപയോഗിക്കാം. ഡൽഹി പോകുമ്പോഴുള്ള പ്രിവിലേജ് എനിക്ക് മതി. എനിക്ക് കിട്ടുന്ന ശമ്പളം അത് മാത്രം മതി. കാര്യം ഇന്നുവരെ 10 പൈസ എന്റെ കുഞ്ഞുങ്ങൾക്കോ ഭാര്യയ്ക്കോ എനിക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല. അവരാണ് എന്നെ തീറ്റി പൂത്തിയത്. അപ്പൊ ഇനി അവരുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഭാര്യയെ മെനഞ്ഞാന്ന് റിട്ടയർ ചെയ്ത് നിങ്ങളോട് പറയാം, 60 വയസ്സ് മെനഞ്ഞാന്ന് ഭാര്യയ്ക്ക് തീർന്നു, അവക്ക് ജോലി നഷ്ടപ്പെട്ടു മെനഞ്ഞാന്ന്. അപ്പൊ ദൈവമായിട്ട് എനിക്ക് MP സ്ഥാനം തന്നു. ഇനി എന്റെ ഭാര്യ എവിടെ വേണമെങ്കിലും എനിക്ക് കൊണ്ടുപോകാം, ടിക്കറ്റ് എടുക്കണ്ട, മനസ്സിലായില്ലോ. ഡൽഹി കൊണ്ടുപോകാം, അവിടെ താമസിക്കാം. ഇവിടെ ഞാനൊരു വീടെടുക്കുന്നുണ്ട്, വീട്ടിലെ എന്റെ ഭാര്യയെ കൂടെ താമസിപ്പിച്ച് അവിടെ ഒരു ഓഫീസായി വർക്ക് ചെയ്യും. പിന്നെ ഈ ഓഫീസ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് എനിക്ക് ഒരു ജീവനക്കാരനെ അവർ തരും, കേന്ദ്ര ഗവൺമെന്റ് ശമ്പളം കൊടുക്കും. അവിടെ എനിക്ക് 2 ചെറിയ ക്വാർട്ടേഴ്സ് തരും, അപ്പൊ അവിടെ ഡ്രൈവറെ വയ്ക്കാനും പറ്റും. കേരള ഗവൺമെന്റ് എനിക്ക് 2 പേർക്ക് ശമ്പളം കൊടുക്കും, ഒന്നൊരു ഗസറ്റഡ് ഓഫീസർ എന്റെ സ്റ്റാഫായിട്ട്, 2 ഒരു ഡ്രൈവർ സ്റ്റാഫായിട്ട്. അപ്പൊ MP എന്നൊക്കെ പറയുമ്പോ കണ്ടമാനം സ്റ്റാഫ് ഇതൊക്കെ തെറ്റിദ്ധരിക്കണ്ട. കേന്ദ്ര ഗവൺമെന്റ് 2 പേര് തരും ശമ്പളം, അവർ കൊടുക്കും. അത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കണം. ഇവിടെ 2 പേരെ കേരള ഗവൺമെന്റ് തരും, ഒരു ഡ്രൈവറെയും ഒരു ഗസറ്റഡ് ഓഫീസറെയും. അതിന്റെ ശമ്പളം കേരള ഗവൺമെന്റ് കൊടുക്കും. പിന്നെ എന്റെ ശമ്പളത്തിൽ നിന്ന് നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും വെക്കുന്നെങ്കിൽ ആ ശമ്പളം അവർക്ക് കൊടുക്കുന്ന ശമ്പളം എന്റെ മാസ ശമ്പളത്തിൽ നിന്നായിരിക്കും, അല്ലാതെ കൊടുക്കാൻ പറ്റത്തില്ല. എന്തായാലും എന്ത് കഷ്ട നഷ്ടം സഹിച്ചാലും ഞാൻ കൊല്ലത്തോട് വിട പറഞ്ഞു, തിരുവനന്തപുരത്തോട് വിട പറഞ്ഞു,
ഞാൻ അവരോടൊക്കെ യാത്ര ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എന്റെ തറവാട് കാസർഗോഡാണ്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രവൃത്തി കൊണ്ട് ഈ പാർട്ടിക്കോ മുന്നണിക്കോ നിങ്ങൾക്കോ ഒരു ഇതുണ്ടാവില്ല. അതേസമയം എന്റെ പാർലമെന്റ് അംഗത്വം ഒരു വിജയമാക്കി മാറ്റാൻ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടാകണം. സ്റ്റാഫ് മന്ത്രിയൊക്കെ ആകുമ്പോഴാണ് ഭയങ്കര സ്റ്റാഫ്. സെൻട്രൽ ഗവൺമെന്റ് രണ്ടുപേര്, സ്റ്റേറ്റ് ഗവൺമെന്റ് രണ്ടുപേര്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഡ്രൈവർ കൊടുക്കുകയാണ്. പിന്നെ എനിക്ക് എന്തെങ്കിലും എന്നെ അസിസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും എടുത്താൽ അവരുടെ എല്ലാം പിന്നെ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് വേണം കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളുടെ ഒരു ഏകദേശം, നമുക്ക് ഒന്നിലും ഒരു ഒളിച്ചുകളിയില്ല, എല്ലാം സുതാര്യമായി പോകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. 4 മണിക്ക് എനിക്ക് വരുന്നുണ്ട്. ഇന്ന് ഞാനിവിടെ വരാൻ വൈകിയതിൻ്റെ കാരണം കൂടി പറയാം. ഞാൻ തമന്ന ഉറപ്പ് കൊടുത്താൽ 2 മണിക്ക് വരാം. പെട്ടെന്ന് ഇന്ന് കാനായി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 14 വയസ്സുള്ള സുന്ദരി കുട്ടി, അവൾക്ക് ക്യാൻസർ വന്ന് അവൾ മരിച്ചു. അവൾക്ക് 78 ലക്ഷം രൂപ നാട്ടുകാർ പിരിച്ച് അത് പിന്നെ അവളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത്. കോൺഗ്രസോ യു ലീഗോ അതിനകത്ത് കാലുകുത്താൻ സമ്മതിക്കാത്ത ഒരു പാർട്ടി ഗ്രാമത്തിലാണ് ഈ കുട്ടി മരിച്ചത്. മാസിച്ചുകാരുടെ ഏരിയ. അപ്പോൾ ആ കുട്ടിയുടെ അടക്കം 2 മണിക്കാണ്. അപ്പം ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞു ഞാൻ അവിടെ വരാം, കുട്ടിക്ക് ഒരു റീത്ത് വയ്ക്കാം. റീത്ത് വെച്ചാൽ ഉടൻ എന്നെ തിരിച്ചു വിടണം. തിരിച്ചു വിടണം എന്ന് പറഞ്ഞാൽ കവർന്ന് കൊടുത്ത വാക്ക് ഒരു മിനിറ്റ് ഞാൻ തെറ്റിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ആളുകളുടെ ഒരു അഭ്യാസം ഞാൻ പറയുകയാണ്, ഒരാഴ്ചയ്ക്ക് മുമ്പ് മരിച്ച 4 വീടുകളിൽ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി അവിടെ എല്ലാം വിളിച്ചു പറഞ്ഞു. അവിടെ എല്ലാം വഴിനീളെ എന്നെ ബ്ലോക്ക് ചെയ്യുകയാണ് ആ വീടുകളിൽ കൊണ്ട്. ഞാൻ പറഞ്ഞത് മര്യാദയല്ല, ഇത് ചെയ്യരുത്. ഞാൻ കവർന്ന് കൊടുത്ത വാക്ക് 2 മണിയാണ്, എനിക്ക് 2 അവിടെ ചെന്നേ പറ്റൂ.